ഫ്രണ്ട്സ്, വി ബോർഡ് വെച്ചൊരു ഡബിൾ സ്റ്റോറേജ് ബിൽഡിംഗ് പണിയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. അതിനുള്ള ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഒന്ന് കണ്ടാലോ ഫ്രണ്ട്സ്. വി ബോർഡ് ഹൗസുകൾ ഇന്ന് പ്രചാരത്തിൽ ഏറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇത് പ്രചാരത്തിൽ വരാൻ ഒരു കാരണം? വളരെ കുറച്ച് പണം ഉപയോഗിച്ച് നല്ല നല്ല വീടുകൾ നിർമ്മിക്കുക, ഒരു 50 വർഷം 60 വർഷം വീണ്ടും നിൽക്കുന്ന വീടുകൾ നിർമ്മിക്കാൻ കഴിയും എന്നുള്ളതാണ് വി ബോർഡ് ഹൗസുകളുടെ പ്രധാനപ്പെട്ട കാരണം. സാധാരണ ഇപ്പോൾ വീട് പണിയുന്നതിന് ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് പണിയുന്നതിന് ഒരു 60 ലക്ഷം രൂപ 70 ലക്ഷം രൂപയാവുമെങ്കിൽ, എന്നാൽ ഇതൊരു 15 ലക്ഷം രൂപയ്ക്കോ അല്ലെങ്കിൽ 20 ലക്ഷം രൂപയ്ക്കോ പണിഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡുകളാണ് വി ബോർഡ് ഹൗസുകൾക്കുള്ളത്. ക്വാളിറ്റി വൈസിൽ നന്നായി പണിഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മോഡൽ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ വീട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അതായത് മാവേലിക്കരയ്ക്കടുത്ത് ഇറവൻകര എന്ന് പറയുന്ന സ്ഥലത്താണ്, ഈ ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. സോ ഈ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പൂർണ്ണമായി കഴിഞ്ഞാൽ മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിടും. പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ബാത്റൂം കട്ട കെട്ടിച്ചേരുകയാണ് ഈ വീടിൻ്റെ. എന്നാൽ ബാത്റൂമിൻ്റെ വെളിയിലെല്ലാം തന്നെ വി ബോർഡ് ഹൗസ് വെച്ച് ഒരു കൺസ്ട്രക്ഷൻ മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട് ഏതാണ്ട് 1600 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. 3 ബെഡ്റൂമുകളുണ്ട്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമുമാണ്. ഇതൊരു ബെഡ്റൂമാണ്. സോ ബെഡ്റൂം വളരെ വലിയ ബെഡ്റൂമൊന്നും അല്ല, എന്നാൽ നല്ല ബെഡ്റൂമാണ്. അത്യാവശ്യം വേണ്ട സ്പേസുകളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. ഇലക്ട്രിക് വർക്കുകളും ഫ്ലോർ വർക്കുകളും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈൽ വർക്കും എല്ലാം ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു. ജനാലകളുടെ വർക്കും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു. ഇലക്ട്രിക്കൽ വർക്ക് പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല ബ്രാൻഡഡായിട്ടുള്ള സ്വിച്ചസോ ഒന്നും അല്ല, വളരെ മിനിമം പൈസ കൊടുത്തുള്ള സ്വിച്ചസാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പണിയുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് ബ്രാൻഡഡ് സ്വിച്ചസൊക്കെ വേണമെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് പണിയാവുന്നതാണ്. സോ അപ്പോൾ അതിൻ്റെ കോസ്റ്റും വർദ്ധിക്കുമെന്നേ ഉള്ളൂ. സോ സ്റ്റെപ്പുകൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പെയിൻറ്റിങ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പുകൾ മുകളിലോട്ട് ഉണ്ട്. സ്റ്റെപ്പുകളിലെല്ലാം ടൈൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിനെ ഇത് മറയ്ക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം സ്റ്റെപ്പിൻ്റെ അടിവശമൊന്നും പ്രോപ്പറായിട്ട് ഇത് കാണുകയില്ല. അത്തരത്തിൽ അവർ മറച്ച് അത് വി ബോർഡ് വെച്ച് തന്നെ മറച്ച് റെഡിയാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തറയിട്ടിരിക്കുന്നതും വി ബോർഡ് തന്നെയാണ്. അതിൻ്റെ മണ്ടയ്ക്ക് ടയർ ഒട്ടിച്ചിരിക്കുകയാണ്. സോ റെയിലിങ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് ഭംഗിയായിട്ട്. എനിവേ, ഇനി നമുക്ക് നേരെ മറ്റൊരു ബെഡ്റൂമിലോട്ട് പോകാം. സെയിം അതുപോലെ തന്നെയുള്ള ഒരു സെയിം ബെഡ്റൂമാണ് അടുത്ത ബെഡ്റൂമും. വലുതല്ല, എന്നാൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ടാകാം ഈ തരത്തിൽ ചെയ്തിരിക്കുന്നത്. ഫാനിൻ്റെയും ഫിറ്റിങ്സും ലൈറ്റിൻ്റെ ഫിറ്റിങ്സും എല്ലാം ഇട്ടിട്ടുണ്ട്. ആ തരത്തിൽ നന്നായിട്ടത് ചെയ്തിരിക്കുന്നു. ഡോറും ഫിക്സ് ചെയ്തിട്ടില്ല, ഡോർ ഫിക്സ് ചെയ്യും. മറ്റൊന്നാണ് അടുക്കള. അടുക്കളയിലോട്ട് നമ്മൾ കയറാമെങ്കിൽ ഇച്ചിരി വിശാലമായ അടുക്കള തന്നെയാണ്. എന്നാൽ വളരെ ന്യൂജൻ മോഡൽസ് ഒന്നും അല്ല. ജസ്റ്റ് ഒരു വാഷ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഫിറ്റിങ്സ് എല്ലാം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനകത്ത് ഈ കൺസ്ട്രക്ഷനകത്ത് വരുന്നതല്ല, അതെല്ലാം എക്സ്ട്രാ ഫിറ്റിങ്സിനകത്ത് വരുന്നതാണ്. അവിടെ ഒരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് അടുക്കളയുടെ ഭാഗമെന്ന് പറയുന്നത്. അതിൽ അത്യാവശ്യം വലിയ ഒരു അടുക്കള തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. സോ അതിനോട് ചേർന്നതാ മറ്റൊരു സ്പേസും കൂടെ ഉണ്ട്. ഒരു വെളിയിലൊക്കെ പാത്രമൊക്കെ കഴുകാനും ഒക്കെയുള്ളൊരു വർക്ക് ഏരിയ പോലും ഒക്കെയുള്ള ഒരു സ്ഥലം കൂടെ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഗ്രില്ല് പോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സോ ഇനിമേ ഇതൊരു ഓപ്പൺ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ വന്ന് ഗ്യാസ് ഉപയോഗിച്ച് വേണമെങ്കിൽ ഇവിടെ പാചകം ചെയ്യുകയൊക്കെ ചെയ്യാം. അത്തരത്തിൽ ഉള്ളൊരു സ്പേസ് ആക്കി അതിനെ ഇട്ടിരിക്കുന്നു. വെളിയിലോട്ടുള്ളൊരു വാതിലാണ്. സോ അതൊരു നല്ല ബോൾഡായിട്ടുള്ളൊരു വാതിൽ ചെയ്തിരിക്കുന്നു. എയർ പാസിന് വേണ്ടി ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ ഇഷ്ടപ്രകാരം മാറ്റുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യാം. സോ അതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, നമുക്ക് മുകളിലോട്ട് പോകാം. മുകളിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സോ സ്റ്റെപ്പുകൾ പെയിൻറ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റെപ്പുകൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്റ്റെപ്പ്. കുരുങ്ങി വീഴുമോ എന്നുള്ള പേടി, ഭയമോ പേടിയോ ഒന്നും വേണ്ട.
സോ ഏറ്റവും ഭംഗിയായിട്ട് അത് നിർമ്മിച്ചിരിക്കുന്നു. മുകളിലത്തെ ഭാഗത്ത് ചെല്ലുമ്പം താഴോട്ട് നോക്കാം. താഴോട്ട് നോക്കുമ്പോൾ വാ കൊള്ളാം, അവിടെ വേണമെങ്കിൽ നമുക്ക് ഡൈനിങ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. സോ ഇവിടെ ഒരു ഓപ്പൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്, എയർ പാസിന് വേണ്ടി ഓപ്പൺ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത്. സോ മുകൾ ഭാഗവും നിർമ്മിച്ചിരിക്കുന്നത് വി ബോർഡ് വെച്ച് തന്നെയാണ്. അപ്പോൾ ഫുൾ മെറ്റീരിയൽ വി ബോർഡാണ്. വി ബോർഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, അതൊരു ബ്രാൻഡാണ്, സിമെൻറ്റ് ഫൈബർ ബോർഡാണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തം കൊട്ടി നോക്കുമ്പോൾ ശബ്ദമുണ്ടാകും. മുകളിൽ വന്ന് കഴിയുമ്പോൾ ഒരു വിശാലമായ ഹോൾ പോലൊരു സ്ഥലമുണ്ട്, നല്ല വലിയൊരു ഹോളാണ്. സോ അത് ചെയ്തിരിക്കുന്നത് അവിടെ വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാം. വേണമെങ്കിൽ ഇത് തന്നെ പാർട്ടീഷൻ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ റൂമുകളും ആക്കാൻ പറ്റും. പക്ഷേ ഇവർ ഇത് എന്തോ ഒരു പർപ്പസിന് വേണ്ടി നല്ല ഹാൾ പോലെ ക്രമീകരിച്ചിരിക്കുന്നു. സോ മിനിമം ഇലക്ട്രിസിറ്റി റിക്വയർമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വലിയ കാര്യങ്ങളൊന്നും അല്ല ചെയ്തിരിക്കുന്നത്, മിനിമമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൈറ്റ്സിനുള്ള അറേഞ്ച്മെൻറ്റ്സ് മുകളിലെല്ലാം കൊടുത്തിട്ടുണ്ട്, ഭംഗിയായിട്ട് അതിൻ്റെ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ഫുൾ സാധനം ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഭംഗി എങ്ങനെയാണെന്ന്. സോ ഇതൊരു ഓപ്പൺ സ്പേസാണ്, അവിടെ ഗ്രില്ല് പോലത്തെ സാധനങ്ങളൊക്കെ വരും. ഓപ്പൺ സ്പേസിൽ ഇതിൻ്റെ ടാങ്കുകളും മറ്റു കാര്യങ്ങളും സജ്ജീകരണം ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇതാ മുകളിലാണ് വെള്ളത്തിൻ്റെ ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇതാ വളരെ സുരക്ഷിതമായി സേഫായിട്ട് വെള്ളത്തിൻ്റെ ടാങ്കും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഭംഗിയായിരിക്കുന്നു, ആരും നോക്കിയാലും അറിയത്തില്ല സേഫായിട്ടുള്ളൊരു ടാങ്ക് അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. എനിവേ ഇതൊരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് നമ്മുടെ തുണിയൊക്കെ വിരിച്ചിടാനും മഴ പെയ്യുമ്പോൾ തുണിയൊക്കെ കൊണ്ട് ഇടാനും ഒക്കെ ഉള്ളൊരു സ്ഥലമായിട്ട് ഇത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ്. ഇവിടെ ഗ്രില്ലുകൾ വരും, താഴോട്ട് വീഴാതെ സൂക്ഷിക്കുക തന്നെ ചെയ്യണമല്ലോ. റൈറ്റ്, ഇതാണ് മുകൾ വശം. അലൂമിനിയം റൂഫാണ് ഇട്ടിരിക്കുന്നത്. സോ ഇത് ഹോള്. അവിടെ സൈഡിലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഉള്ള ഒരു ബെഡ്റൂമുണ്ട്. സോ അതുകൂടെ നമുക്കൊന്ന് കാണാം. ഇതാണ് ഹോൾ. ഹോളിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കാമെങ്കിൽ ഇങ്ങനെ കാണാം. കൂടാതെ ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂം ഇതാണ്. വലിയ ബെഡ്റൂമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ ചെറിയൊരു ബെഡ്റൂം. സോ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരു കട്ടിലും ഒരു മേശയൊക്കെ കിട്ടും, ഒരു അലമാരിയൊക്കെ വെക്കാനുള്ള സ്ഥലം മാത്രമുള്ള ഒരു ബെഡ്റൂമാണ്. ചെറിയൊരു ബെഡ്റൂമാണ്, വലിയൊരു ബെഡ്റൂം അല്ല. ഓക്കെ, ഇതാണ് ഈ റൂമിൻ്റെ കാഴ്ചപ്പാട്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമിന് വേണ്ടിയുള്ള ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. സോ ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്, ഫിറ്റിങ്സ് വന്നിട്ടില്ല, അത് താമസിക്കാതെ തന്നെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ ഇത് ഈ ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ഒരുപാട് വലിയ കോസ്റ്റ്ലി കൺസ്ട്രക്ഷൻ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. സോ ദാ വെളിയിലോട്ട് ഇറങ്ങി ഇരിക്കാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളും എല്ലാം ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. വാവ്, എനിക്ക് ഈ പോർഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ടുണ്ട്. മോളിച്ചോ എല്ലാം ഭംഗിയായി. ഫാനിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സീലിങ്ങിലൊക്കെ ദാ ലൈറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഭംഗിയായിട്ടുള്ള ഒരു വന്നിരുന്ന കാറ്റൊക്കെ കണ്ട് കാപ്പിയൊക്കെ കുടിച്ച് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണിത്. എനിക്ക് ഭംഗിയായിട്ടത് ഉള്ളതായിട്ട് തോന്നി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ വീടിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമെന്ന് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തെ തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇവിടെ വന്നിരിക്കാൻ പറ്റും, അങ്ങനെ താഴോട്ട് വീഴുവോ പ്രശ്നങ്ങളൊന്നും സംഭവിക്കുകയൊന്നും ചെയ്യത്തില്ല. ഗ്രില്ലുകളൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു, വളഞ്ഞ് വളച്ചൊക്കെ എടുത്തിരിക്കുന്നു, ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടത്. നിങ്ങൾക്കൊരു സംശയം ഉണ്ടായി, ഇത് ആര് പണിയും, ഇത് പണിയുന്ന ആൾക്കാരെ എവിടെ കിട്ടും, ഇത്രയും വില കുറച്ച് ഒക്കെ പണിയാൻ പറ്റുമോ എന്നൊക്കെ സംശയങ്ങളുണ്ടാകാം. സോ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഈ വി ബോർഡ് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവരുണ്ടാകാം, അവരെ ആദ്യം തിരക്കുക. എന്നാൽ ഞാൻ ഈ വീട് പണിത ആളുകളുടെ നമ്പരും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് അവരോട് കാര്യങ്ങൾ തിരക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നെങ്കിൽ അവരെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ടീം ആണ് മാവേലിക്കരയിലുള്ളത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. എനിവേ ഈ വീടിന് എത്ര രൂപയായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഉള്ള ചോദ്യം അതാണ്. തമിഴ്നാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ലോ ബഡ്ജറ്റ് വീടെന്നൊക്കെ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ഇതിൻ്റെ ഈ
വെളിവശം കെട്ടിയതായി ഷീറ്റ് വെച്ച് മറച്ച് ഈ ഫുള്ള് വീട് പണിത് ഇതിൻ്റെ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കും ചെയ്തതിന് ഇതിന് 15 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ആയിട്ടുള്ളത്. സോ ഇത് പണിയുന്ന ആളാണ് ഇത് അവിടെ നിൽക്കുന്നത്, മിസ്റ്റർ കൊച്ചുമോൻ. അവിടെ കൺസ്ട്രക്ഷൻ വർക്കും പെയിൻറ്റിങ് വർക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അവസാന മിനുക്കുമണികളിലേക്കോ അവസാനത്തെ ഫിറ്റിങ്സിലോട്ടോ ഒക്കെ ഇത് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീടിൻ്റെ പാലുകാച്ചൊക്കെ കഴിഞ്ഞ് തീർച്ചയായിട്ടും വന്ന് ഈ ഒരു വീഡിയോ നിങ്ങളെ എടുത്ത് അവസാന ഒരു ഒരു രൂപം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ കാട്ടിത്തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ജസ്റ്റ് ഇനി വെളിയിലുള്ള ഒരു 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 രൂപം കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് കാണണം, മനസ്സിലാക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് ഈ കാണിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഒരു വെളിയിലുള്ള വ്യൂ കൂടെ ഞാൻ നന്നായിട്ട് നിങ്ങളെ കാണിക്കാം. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കണ്ടൻറ്റ്, നിങ്ങളുടെ കമൻറ്റ്സ് എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുകയും ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ തീർച്ചയായിട്ടും ഇത് പണിയുന്ന ആളുടെ നമ്പർ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.